പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അടിപൊളി അറബിക് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ്, വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമുക്ക് ഒരു 3/4 കിലോ ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് ബീഫ് കുക്കറിലിട്ട് കൊടുത്തു. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലി, പച്ചമല്ലി, പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക്, പിന്നെ 1/2 കപ്പ് തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല പുളിയുള്ളതാണെങ്കിൽ 1/4 കപ്പ് മതിയാവും. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 3 or 4 ഏലക്ക ഇട്ട് കൊടുക്കാം. പിന്നെ 1 ബേ ലീവ്സ് കീറിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ 1 ചെറിയ പീസ് പട്ട ഇതുപോലെ തന്നെ ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. കൈ കൊണ്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. പിന്നെ ഇതിൻ്റെ പേരെന്താ, ജാതിക്കാൻ തോന്നുന്നു, അതിട്ട് കൊടുക്കാം. പിന്നെ 3-4 ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകമാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു ടൊമാറ്റോ പേസ്റ്റ് പ്യൂരി പോലെ ഉണ്ടാക്കണം. അതിനായിട്ട് ഞാൻ മിക്സിയിലേക്ക് 3 വലിയ തക്കാളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് 5 പച്ചമുളക്, നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഈ അടിച്ചെടുത്ത ടൊമാറ്റോയുടെ മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ മിക്സിയിലേക്ക് തന്നെ ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കിയിട്ട് അതുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം എൻ്റെ തൈര് കുറച്ച് കട്ടി പോലെയാണ്. അപ്പോൾ അത് നന്നായിട്ട് ഇതിലേക്ക് ചേർന്ന് വരണം, കട്ട പോലെ ആയതുകൊണ്ട്. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 6 വിസിൽ വരുന്നവരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഫുള്ളായിട്ട് വേവേണ്ട ആവശ്യമില്ല. ആ ഒരു ടൈമിൽ നമുക്ക് ബീഫ് കുക്കാവുന്ന ടൈമിൽ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കണം. ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഉള്ളി ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 4 വലിയ ഉള്ളി നൈസായിട്ട് കട്ട് ചെയ്ത് കൊടുത്തതാണ് നീളത്തിൽ. അപ്പോൾ ഇത് ഉള്ളി ഫ്രൈ ചെയ്യുമ്പോഴുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഉള്ളി ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഉള്ളി ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് നമ്മൾ എവിടെയും നീങ്ങാൻ പാടില്ല, അപ്പോൾ കരിഞ്ഞു പോകും. പിന്നെ ഫ്ലെയിം കൂട്ടിയിട്ട് എടുക്കുകയാണെങ്കിൽ ഒട്ടും ഓയിലൊന്നും കുടിക്കാതെ നല്ലൊരു ലൈറ്റ് ഗോൾഡൻ കളറിൽ നമുക്ക് കിട്ടും. ഇതുപോലെ കിട്ടും കേട്ടോ. പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും, അതുപോലെ ഓയിലൊന്നും കുടിക്കത്തുമില്ല. അപ്പോൾ ഞാൻ എല്ലാ ഉള്ളി ഇതുപോലെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളി ഫ്രൈ ചെയ്യുന്ന സമയം കൊണ്ട് നമ്മുടെ ബീഫും റെഡി ആയിട്ടുണ്ട്. 6 വിസിലൊക്കെ വന്നായിരുന്നു. അപ്പോൾ അത്യാവശ്യം വെള്ളവും എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് ഏകദേശം 3/4 വേവിനേക്കാളും കുറച്ച് കൂടുതൽ ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട്. 80% കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയും കുക്കാവാനുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഒന്നുകൂടെ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒന്ന് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. വേണമെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. എൻ്റെ ഇതിൽ കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ട് ഉള്ളി ഉണ്ടല്ലോ, അപ്പോൾ അതിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ബാക്കി വെക്കണം കേട്ടോ. നമ്മൾ ദമ്മിടുമ്പം ചോറിൻ്റെ മേലെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി പൊരിച്ചത് ബാക്കി വെച്ചതിന് ശേഷം ബാക്കി എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളി വേണമെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ പൊടിച്ചിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഡയറക്റ്റ് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഇത് കുക്കാകുമ്പോൾ ഉള്ളിയൊന്നും കാണാനൊന്നും പോകുന്നില്ല, നന്നായിട്ട് ഇതിലേക്ക് അലിഞ്ഞ് വരും. പിന്നെ ഇതിലേക്ക് 1 വലിയ ക്യാപ്സിക്കാണ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളിത് ചെറിയ ക്യാപ്സിക്കാണെങ്കിൽ 2 ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം വലിയതായതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് 1 മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ 1 ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അറബിക് റൈസിലേക്ക് അധികം നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് കാണുന്നുണ്ടല്ലോ, അപ്പോൾ ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുക്കുക. ഓപ്ഷനിലാണ്. ഇഷ്ടമില്ലാത്തവർ, ഉരുളക്കിഴങ്ങ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ ചേർക്കണം എന്നില്ല. അപ്പോൾ അറബിക് റൈസ് ആയതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തേ ഉള്ളൂ. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഇങ്ങനെ തന്നെ ഒന്ന് അടച്ചു വെക്കാതെ ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യണം. അപ്പോൾ ആ ടൈമിൽ നമുക്ക് റൈസ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ നേരത്തെ നമ്മുടെ സാധാ ബസ്മതി റൈസാണ് നന്നായിട്ട് 3-4 പ്രാവശ്യം കഴുകിയിട്ട് കുതിർത്ത് വെച്ചതാണ് കേട്ടോ. 1/2 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിൽ കൂടി 2 ടേബിൾ സ്പൂൺ ആ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ചൂടായി വന്നാൽ 1 പകുതി ഉള്ളി അതിലിട്ട് കൊടുക്കാം. ഒരുപാട് ഉള്ളിയൊന്നും വേണ്ട, ഒരു ഉള്ളിയുടെ പകുതി മതിയാവും. നീളത്തിലരിഞ്ഞിട്ട് അതൊന്ന് ഇട്ട് കൊടുത്ത് അതിൻ്റെ കളറൊന്ന് മാറുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കളർ മാറിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ 2.5 കപ്പ് അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് അളവ്. അപ്പോൾ ആ അളവിൽ 2.5 കപ്പിന് ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ സാധാ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നില്ലേ അതുപോലെ തന്നെയാണ് ഇനിയുള്ളതൊക്കെ. പിന്നെ നമ്മുടെ സ്പൈസസ് ഒക്കെ ഉണ്ടല്ലോ, പട്ട, ഗ്രാമ്പൂ, ബേ ലീവ്സ് അതൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബേ ലീവ്സ് ഒന്ന് കൈകൊണ്ട് ഒന്നിങ്ങനെ നുറുക്കിയിട്ട് കൊടുക്കാം. പിന്നെ ഇവിടെ ഈ സ്പൈസസ് ഒക്കെ ഒരു ബിരിയാണി മിക്സായിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് ചെറിയ ജീരകം, വലിയ ജീരകം ഒക്കെ മിക്സായിട്ട് ഉണ്ടാവും, ഏലക്ക ഉണ്ടാവും, ഗ്രാമ്പൂ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കൂടി ഞാൻ ഒന്ന് അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പം വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അരിയൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് അരിപ്പയിലിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ അരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 3 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 3 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. നന്നായിട്ട് തിളക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്നുകൂടെ അടിയിൽ നിന്നൊക്കെ എടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മുതൽ 8 മിനിറ്റ് വരെ പെട്ടെന്ന് കുക്കാവും. നമ്മൾ കുതിർത്ത് വെച്ച റൈസ് അല്ലേ, അപ്പോൾ ഒരു 8 മിനിറ്റ് വരെ നമുക്കിത് കുക്ക് ചെയ്യാം. ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അടിയിൽ എല്ലായിടത്തും പാകത്തിന് സെറ്റായി വരും. അപ്പോൾ ഒരു 8 മിനിറ്റ് ഒക്കെ ആയപ്പോൾ നമ്മുടെ റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. ഞാൻ ഇളക്കി കൊടുക്കും, ഇടയ്ക്ക് ഒന്നും ചെയ്തിട്ടില്ല. ഒരു പ്രാവശ്യം മാത്രമേ ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുള്ളൂ. അത് ആ ഫസ്റ്റ് ടൈം ചെയ്തത് മാത്രമേ ഉള്ളൂ. പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്തതാണ്. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് കുക്കായതിന് ശേഷം നമ്മൾ ഒരുപാട് ഇളക്കി കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പോൾ പൊടിഞ്ഞു പോവും. അപ്പോൾ നമ്മുടെ മസാല എന്തായാലും നോക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിക്കാൻ തന്നെ അടിയിൽ പിടിക്കുന്നതൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്ന് നല്ല സെറ്റായിട്ടുണ്ട്. ആ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ബീഫും നന്നായിട്ട് കുക്കായി കേട്ടോ. നേരത്തെ ഒരു 80% ആയിരുന്നു. ഇപ്പം നന്നായിട്ട് ഫുള്ളായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനൊരു വലിയ പാത്രം ജസ്റ്റ് ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കിയെടുത്തതാണ്. അതിലേക്ക് നമ്മുടെ മസാല ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. എന്നാലേ നമുക്ക് റൈസ് ഒന്ന് ദമ്മിടാൻ കുറച്ചുകൂടെ ഒരു എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പാത്രം മാറ്റി കൊടുക്കുന്നത്. നിങ്ങൾ മസാല ഉണ്ടാക്കിയ പാത്രം വലിയ കുക്കറൊക്കെ ആണെങ്കിൽ അതിൽ തന്നെ നിങ്ങൾക്ക് ദമ്മിടാം കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പാത്രം മാറ്റിയത്. അപ്പോൾ ഞാൻ 2 ബാച്ചായിട്ടാണ് റൈസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ബാച്ച് ഇട്ടതിന് ശേഷം ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. പിന്നെ ഞാനിതിൽ ഇച്ചിരി ഫുഡ് കളർ കൂടി ചേർക്കുന്നുണ്ട്. അത് വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ്, ഒട്ടും ആവശ്യമില്ല, ഓപ്ഷണലാണ്. പിന്നെ നിങ്ങൾക്ക് ഈ കളറ് ആർട്ടിഫിഷ്യലായിട്ടുള്ള കളറ് വേണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി പാലിൽ മഞ്ഞപ്പൊടിയൊക്കെ ചേർത്തിട്ട് അങ്ങനെയും ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ സെക്കൻഡ് ബാച്ചും റൈസ് ഇട്ട് കൊടുത്ത് ബാക്കിയുള്ള കളറും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ ഫ്രൈ ചെയ്ത ഉള്ളിയിൽ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടില്ലേ, ആ ഉള്ളി കൂടി എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ട് കട്ട് ചെയ്ത് അതുകൂടി ഞാൻ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സെൻറ്ററിൽ ഞാൻ ഇടാതിരിക്കുന്നത് നമുക്ക് ഒന്ന് ചാർക്കോൾ കത്തിക്കണം. അപ്പോൾ അതിനായിട്ട് അതിൻ്റെ ചെറിയൊരു കുഞ്ഞു ടിഫിൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ആറ്റി വെച്ച ടിഫിനാണ് കേട്ടോ. അതിലേക്ക് ഞാൻ കുറച്ച് നേരത്തെയായി ചാർക്കോൾ ചൂടാവാൻ വേണ്ടിയിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ട് അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ ഓയിൽ കൂടി ഒഴിച്ച് പെട്ടെന്ന് നമ്മൾ അടച്ചു കൊടുക്കണം. പിന്നെ നമ്മുടെ അടപ്പിന് ഗ്യാപ്പോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിങ്ങനെ ടിഷ്യൂ വെച്ചിട്ടോ ആ ഗ്യാപ്പ് നമ്മളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള സുർബിയാൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർ, നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സ്മെല്ലാണ്. നമ്മൾ ഹോട്ടലിലൊക്കെ കയറി ചെല്ലുമ്പോൾ ഇല്ല, ഉച്ച സമയത്ത് കയറി ചെല്ലുമ്പോൾ നല്ലൊരു സ്മെല്ല് ഉണ്ടാവില്ലേ, നമ്മൾ എന്താ പറയുക, നല്ലൊരു ചുട്ട സ്മെല്ല്, ആ ഒരു നല്ല സ്മെല്ല് വന്നിട്ടുണ്ട്. നല്ല റൈസൊക്കെ നന്നായിട്ട് പെർഫെക്റ്റായിട്ട് നല്ല ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ റൈസ് എന്ന് പറഞ്ഞാൽ റൈസും മസാലയും ഫുള്ളായിട്ട് മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുക. അപ്പോൾ സെപ്പറേറ്റ് മസാല അങ്ങനെയൊന്നും അല്ല, എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാൻ ഒരു സൈഡ് മാത്രം, നമ്മൾ ആവശ്യത്തിനനുസരിച്ച് മിക്സ് ചെയ്താൽ മതിയാവുമല്ലോ. ഞാൻ ഒരു സൈഡ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കാണാനും അതുപോലെ കഴിക്കാനും. പ്രത്യേക ഒരു ടേസ്റ്റാണ്, വെറൈറ്റി ടേസ്റ്റാണ്. സാധാ ബിരിയാണിയോ മന്തിയോ അതിൻ്റെ ഒന്നും ടേസ്റ്റ് അല്ല, വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ഫ്രൈഡേ തന്നെ ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം, അതുപോലെ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.